ആ ഏത് രേഖയാണോ ഇന്റർനെറ്റ് സെറ്റിൽമെൻറ് ബോർഡിൻ്റെതായി ഹാജരാക്കപ്പെട്ടത്, ആ രേഖ എന്ന് പറയുന്നത് പ്രാഥമികമായി പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ല. ഡോക്ടർ അനിൽകുമാറിൻ്റെ നിയമവ്യവസ്ഥയിൽ നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. ഒരു ജുഡീഷ്യലാകണമെങ്കിൽ, ക്വാസി ജുഡീഷ്യലാകണമെങ്കിൽ എന്തു വേണം? ആരെയെങ്കിലും സമൺസ് അയച്ച് വരുത്താനുള്ള ഒരു എൻക്വയറി നടത്താനുള്ള അധികാരം ഇന്റർനെറ്റ് സെറ്റിൽമെൻറ് ബോർഡിനുണ്ടോ? ഇന്നത്തെ രാത്രിയിൽ ആദ്യം ഒന്ന് പൊട്ടിച്ചിരിച്ച് നമുക്ക് തുടങ്ങാം. കാരണം കഴിഞ്ഞ ജൂൺ മാസം CMRLഉം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ തർക്കത്തിൽ അവർ തമ്മിലുണ്ടാക്കിയ ഒരു മധ്യസ്ഥ ഉടമ്പടിയുണ്ട്. ആ ഒത്തുതീർപ്പ് കരാറിനകത്ത് യാതൊരാവശ്യവുമില്ലാതെ കേരള മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും ആ കമ്പനിയും എക്സാലോജി കമ്പനിയും തമ്മിൽ ചേർന്ന ഒരു കരാറിനെയും കൂട്ടിക്കെട്ടി വ്യാജങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയ ഒരു പ്രചരണ പരിസരത്താണ് നമ്മൾ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉയർത്തിക്കൊണ്ടുവരാൻ വലതുപക്ഷം ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ആ സെറ്റിൽമെൻറ് ബോർഡ് വിശുദ്ധമാണ്, നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് എന്നെല്ലാമാണ് വലതുപക്ഷം കൊട്ടിഘോഷിച്ചിരുന്നത്. മാധ്യമങ്ങളും ഏതാണ്ട് അത്തരമൊരു രീതിയാണ് അവലംബിച്ചത്. അതിന് ഒരു വാറോല മാത്രമാണെന്നും എഴുതിയ കടലാസിൻ്റെ വില പോലും ഇല്ല എന്നും പലതവണ ഞങ്ങളെല്ലാം ഈ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്തോ വലിയ കാര്യമുള്ള കാര്യമാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരുന്നത്. ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവിൻ്റെ 10-ാം പേജിൽ കൃത്യമായി പറയുന്നുണ്ട്, ആ ഏത് രേഖയാണോ ഇന്റർനെറ്റ് സെറ്റിൽമെൻറ് ബോർഡിൻ്റെതായി ഹാജരാക്കപ്പെട്ടത്, ആ രേഖ എന്ന് പറയുന്നത് പ്രാഥമികമായി പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ടോ മകൾക്കെതിരായിട്ടോ, മകളും ആ എക്സാലോജിക്കും അതുപോലെ തന്നെ ഈ CMRലുമായി ചേർന്നിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടോ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് സെറ്റിൽമെൻറ് ബോർഡിൻ്റെ രേഖ, അവർ തമ്മിലുള്ള മധ്യസ്ഥ തീർപ്പിൻ്റെ രേഖ. അതുപയോഗിച്ചിട്ട് ഒരു അഴിമതി പോലും ഇല്ല, ഒരു പ്രഥമദൃഷ്ടിയ പോലും ഇല്ല എന്നുള്ള അതിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെയും ഇത് വ്യാജമായി പ്രചരിപ്പിച്ച മാധ്യമങ്ങളുടെ ചെകിട്ടത്തുമുള്ള നിയമവാഴ്ചയുടെ പ്രഹരമാണ്. ആ നിയമവാഴ്ചയുടെ പ്രഹരം നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യമുണ്ണിയെ അഴിമതിയുടെ കറയുള്ളവരാക്കി മാറ്റിത്തീരാൻ ശ്രമിച്ച നീചവും ഹീജവും ഹീനവുമായ പരിശ്രമങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുന്നു. നിലവിൽ ഇപ്പോഴും വീണാ വിജയന്റെ പേരുണ്ട്, അതിലൊരു പ്രൊമിനന്റ് പേഴ്സന്റെ മകൾ എന്ന നിലയിൽ 1.72 crore മാസപ്പടിയായി തന്നെ വിവിധ ഘട്ടങ്ങളിൽ മാസമായി കൊടുത്തിരിക്കുന്നുവെന്നാണല്ലോ അതിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ റിപ്പോർട്ടായിട്ടും അതിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ വീണയ്ക്കോ അല്ലെങ്കിൽ CPMനോ ആഗ്രഹം ജനിക്കാത്തത്? ഇതൊരു രേഖയാണല്ലോ, ഈ ഡിസ്പ്യൂട്ട് ചെയ്യാത്ത പക്ഷം ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഈ രേഖ പ്രകാരം സർവീസ് കിട്ടിയിട്ടില്ല, കിട്ടാത്ത അല്ലെങ്കിൽ നൽകാത്ത സർവീസിനാണ് ഈ തുക നൽകിയിരിക്കുന്നത്. അതിലൊരു വളരെ ദുരൂഹത നിറഞ്ഞിരിക്കുന്നൊരു ഇടപാടുണ്ടെന്ന് ആർക്കും സംശയിക്കാം. അപ്പോൾ ഒരു കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സിൻ്റെ ഈ ഇന്റിം സെറ്റിൽമെൻറ് ബോർഡിനെ തന്നെ സമീപിച്ച് അതിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്ത് കളയാൻ വളരെ എളുപ്പം സാധിക്കുമല്ലോ. ഇതിലിപ്പോൾ വിജിലൻസ് കേസെടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഈ ഇടപാട് ദുരൂഹമാണ്. ആ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. അവിടെയാണ് അങ്ങേക്കും തെറ്റിയത്. അങ്ങ് പറഞ്ഞു ക്വാസി ജുഡീഷ്യൽ. ഡോക്ടർ അനിൽകുമാറിൻ്റെ നിയമവ്യവസ്ഥയിൽ നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. ഒരു ജുഡീഷ്യലാകണമെങ്കിൽ, ക്വാസി ജുഡീഷ്യലാകണമെങ്കിൽ എന്തു വേണം? ആ അതോറിറ്റിക്ക് ഒരാളെ സമൺസ് അയക്കാൻ അധികാരമുണ്ടാകണം. നമ്മുടെ രാജ്യത്തെ സിവിൽ നിയമപ്രകാരമോ അല്ലെങ്കിൽ ഒരു തെളിവ് നിയമത്തിൻ്റെ ഭാഗമായി ക്രിമിനൽ നടപടി നിയമപ്രകാരമോ ആരെയെങ്കിലും സമൺസ് അയച്ച് വരുത്താനുള്ള ഒരു എൻക്വയറി നടത്താനുള്ള അധികാരം ഇന്റർനെറ്റ് സെറ്റിൽമെൻറ് ബോർഡിനുണ്ടോ? നിങ്ങൾക്കൊരു എൻക്വയറി നടത്താൻ അധികാരമില്ലെങ്കിൽ എങ്ങനെ ഉത്തരവ് പാസ്സാക്കാനാവും?